കെ എസ് ഹോം സിനിമാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു മീഡിയ പ്ലെയറാണ്, ആപ്പിളിൻ്റെ 4K മീഡിയ പ്ലെയർ. ഇപ്പോൾ 2021 മോഡലാണ്, 64 GB മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ്, എൻ്റെ ചെറിയൊരു റിവ്യൂ കേട്ടോ. അപ്പോൾ ആപ്പിൾ ടീമിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഹോം തിയേറ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20,990 വില വരുന്നത് കേട്ടോ. രണ്ട് മോഡലാണ്, 64 GB ഉണ്ട്, 32 GB ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് നോക്കി മെമ്മറി നോക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി അൺബോക്സിങ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. അതിപ്പോൾ 64 GB 4K HDR, പിന്നെ ഇതിലുള്ള ഓപ്ഷൻ വന്നത് 4K HDR പിക്ചർ ക്വാളിറ്റി ഇംപ്രസീവ് ഡോൾബി അറ്റ്മോസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്പിൾ ടി വി. ആപ്പിളിൻ്റെ ഒരു ലോഗോ ഉണ്ട് അതിൻ്റെ അടിഭാഗത്ത്. റിമോട്ട് വന്നൊരു സാധനം മോഡൽ മാറ്റിയിട്ടുണ്ട്. ഒരു കുറച്ചും കൂടി എളുപ്പാക്കിൻ്റെ, പിന്നെ സ്വൈപ്പിംഗ് ഒക്കെ റൗണ്ട് തന്നെ ആക്കിന്. മറ്റേതൊരു ടച്ച് സ്ക്രീൻ പോലെയായിരുന്നു ഫുള്ള്. പിന്നെ പവർ ഓൺ ഓഫ് ബട്ടൺ വന്നുണ്ട്, ബാക്കിയൊക്കെ സെയിം തന്നെ. അതാണ് അതിൻ്റെ റിമോട്ട്. ഇതിലുള്ളത് ബുക്കിലത്തെ ഒരു ചാർജിങ് കേബിൾ, റിമോട്ട് ചാർജ് ചെയ്യലാണ്. പിന്നെ ഒരു AC ഇത്രയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആപ്പിൾ TV കേട്ടോ. ഇതിനിപ്പോൾ AC കോഡ് കുത്തുള്ള ഒരു പോർട്ടുണ്ട്, പിന്നെ HDMI ഔട്ടുണ്ട്, ഇഥർനെറ്റ് പോർട്ടുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ ഇൻബിൽറ്റ് ഉണ്ട്. വൈഫൈ 6 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. പിന്നെ അതിൽ എയർ വെൻറ്റുകളുണ്ട് കേട്ടോ, കൂളി ചെയ്യുകയുള്ള ഹീറ്റ് ആകുമ്പോൾ. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് വഴി പെയർ ചെയ്തിട്ട് നമുക്ക് സൗണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് സൈലൻസ് സിനിമ, നമുക്ക് ഇയർപോഡ് അല്ലെങ്കിൽ ഇയർപോഡ് അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നമുക്ക് സൈലൻസ് സിനിമ ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് ലിവിങ് ഹാളിലൊക്കെ നമുക്ക് തിയേറ്ററൊക്കെ സെറ്റ് വെച്ച് അവർക്ക് അല്ലെങ്കിൽ TV യിലായാലും മതി. TV യിലുള്ളവർക്ക് വൈകുന്നേരമൊക്കെ സിനിമ കാണാൻ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒരു 9 മണിക്ക് ശേഷമൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോണൊക്കെ പെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പേഴ്സണലായിരുന്നിട്ട് ആ സിനിമ സൗണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഒരു അപ്ഡേഷൻ. ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ, ആപ്പിൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ HD തൊട്ട് 4K HDR 60 Hz വരെയുള്ള റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. അത് ഓട്ടോമാറ്റിക്ക് നമ്മൾ TV ഏതാണോ, പ്രൊജക്റ്റ് ഏതാണോ, അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്ക് അത് കാലിബ്രേറ്റ് ചെയ്ത് നമ്മളെ ഡിവൈസിനനുസരിച്ചത് ഓട്ടോമാറ്റിക് കാലിബ്രേഷനാണ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ പിക്ചർ ക്വാളിറ്റിനെ കുറിച്ച് ഒന്നും പറയില്ല, അത്രയും നല്ല പിക്ചർ ക്വാളിറ്റിയാണ്. അപ്പോൾ അതിനോട് ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ കാണിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഉപയോഗിക്കാൻ സുഖം. പിന്നെ ഇതിൻ്റെ റിമോട്ട്, റിമോട്ട് ചെറിയ അപ്ഡേഷൻ വന്നിട്ടോ, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയില്ല. മറ്റേതൊരു ടച്ച് ആയിരുന്നു അതിൻ്റെ, ഇത് ടച്ച് തന്നെയാണ്, ഒരു റൗണ്ട് ഷേപ്പുള്ള ഫിഗറാക്കിയത് മാത്രം. പിന്നെ പവർ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. പിന്നെ സിരി, സിരിയിലൊരു ബട്ടൺ വന്നിട്ടുണ്ട്, വോയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഒരു ചാർജിങ് അത് പഴയ പോലെ തന്നെ, ഒന്നുകൂടിയും ഒന്ന് ചെറിയ വ്യത്യാസം വരുത്തിയിരുന്നു മാത്രം. പിക്ചറിനെ കുറിച്ച് ഒന്നും പറയില്ല, സ്റ്റണ്ണിങ് പിക്ചറാണ്. സൗണ്ട് ക്വാളിറ്റി അത് അതേപോലെ ഹൈ റെസൊല്യൂഷൻ സൗണ്ടാണ്. ഇപ്പോൾ സാധാരണ മീഡിയ പ്ലാൻ ഏറ്റവും കുറച്ച് പൈസ കൂടുതലാണ്, പക്ഷേ അതിനുള്ള സാധനം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റിവ്യൂ. നിങ്ങൾ തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വിളിക്കാം. കെ വി എസ് ഹോം സിനിമ തൃശ്ശൂരാണ് സ്ഥലം. നമ്മളെ ഡെമോ തിയേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം, ഡെമോസ് കാണാം. ഹോം തിയേറ്ററുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഞാൻ എന്നെ വിളിക്കാം, നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.